നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഒരു ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. 100 കോടി കളക്ഷൻ നേടി മഞ്ഞുമൽ. ഇപ്പോഴും അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. കേരളത്തിലെ ബമ്പർ ഹിറ്റായി തന്നെ ചിത്രം മാറിയിരിക്കുന്നു. പക്ഷേ ഈ ചിത്രം ഇറങ്ങിയതിന് പിന്നാലെ അഭിനേതാവും അതുപോലെ തന്നെ നിർമ്മാതാവും കൂടിയായിട്ടുള്ള നടൻ സൗബിൻ ഷാഹിറിനത്ര നല്ല കാലമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സൗബിനെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടുമായി പോലീസ് വീട്ടിലേക്ക് കുതിക്കാനിരിക്കുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നത്. എന്നാൽ ഈ വിഷയത്തിൽ വളരെ വേഗത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായതായും മനസ്സിലാക്കാൻ കഴിയുന്നു. വഞ്ചന കേസുമായി ബന്ധപ്പെട്ട് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളുടെ അറസ്റ്റ് നിലവിൽ കേരള ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. നടനും നിർമ്മാണ പങ്കാളിയുമായ സൗബിൻ ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരുടെ അറസ്റ്റാണ് നിലവിൽ ഹൈക്കോടതി ഇടപെട്ടത്. അതിനുശേഷം തടഞ്ഞിരിക്കുന്നത്. ഇരുവരും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള നടപടിയാണ് ഇപ്പോൾ അവധിക്കാല ബെഞ്ച് സ്വീകരിച്ചിരിക്കുന്നത്. ഹർജിയിൽ മറുപടി അറിയിക്കാൻ സർക്കാരിനോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. സിനിമ ഹിറ്റായെങ്കിലും നിർമ്മാണത്തിന് പടം മുടക്കിയത് കരാർ പ്രകാരമുള്ള തുക തിരികെ കിട്ടിയില്ല. ഇങ്ങനൊരു പരാതി ഒരു സ്വകാര്യ പരാതിയിന്മേലാണ് മരട് പോലീസ് നേരത്തെ കേസെടുത്തത്. ഹർജി 22-ന് വീണ്ടും പരിഗണിക്കും. സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർക്കെതിരെ വിശ്വാസ വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ മലയാള സിനിമയിലെ തന്നെ ആദ്യത്തെ 200 കോടി ക്ലബിലെത്തിയ സിനിമ കൂടിയാണ് മഞ്ഞുമലെന്ന് പറയുന്നത്. ഈ സിനിമയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് പണം വാങ്ങിയത്. അതിനുശേഷം തന്നെ വഞ്ചിച്ചു എന്നാണ് പരാതിക്കാരനായിട്ടുള്ള സിറാജ് വലിയതറ പരാതിയിൽ പറയുന്നത്. 7 കോടി രൂപ സിറാജ് കൊടുത്തു. പക്ഷേ അതിൽ 5 കോടി 95 ലക്ഷം രൂപ ബാങ്ക് വഴിയാണ് കൈമാറിയത്. പറവ ഫിലിംസിൻ്റെയും അതായത് സൗബിൻ്റെ ഏജൻസിയും അതുപോലെ തന്നെ പാർട്ണറായ ഷോൺ ആന്റണിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതി മരവിപ്പിച്ചിരുന്നു. മഞ്ഞുമൽ ബോയ്സ് നിലവിൽ തിയേറ്ററിൽ വലിയ തോതിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഒ ടി ടി റിലീസിലേക്കും എത്തിയിരിക്കുന്നു. ഈ അടുത്ത് ഇറങ്ങിയ സിനിമകളിൽ വെച്ച് ഏറ്റവും അധികം കാലം തിയേറ്ററിൽ ഓടിയ സിനിമ എന്ന ഖ്യാതിയും ലഭിച്ചു. അതോടൊപ്പം തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ഹിറ്റായി ഈ സിനിമ ഇപ്പോഴും പ്രദർശനം തുടരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ Disney+ ഹോട്ട്സ്റ്റാറിലൂടെയാണ് സ്ട്രീമിംഗ് നടത്തുന്നത്. ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് അനുസരിച്ച് 242 കോടി രൂപ ഇതുവരെ മഞ്ഞുമൽ ബോയ്സ് കളക്ഷനായി നേടിയിട്ടുണ്ട്. 250 കോടിക്ക് അടുത്ത് എത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.